നമസ്കാരം രാഷ്ട്രീയപരമായി ചില രാഷ്ട്രീയ പാർട്ടികളും അതല്ല മതപരമായി ചില മറ്റു മതസ്ഥരും ഒക്കെ എപ്പോഴും ഹൈന്ദവരുടെ മേൽ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് അവരിലെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ സവർണർ അവർണർ ദളിതർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതലും തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വോട്ട് ബാങ്കിന് വേണ്ടി അങ്ങനെയുള്ള ചില കുത്തിരിപ്പുകളൊക്കെ നടക്കാറുണ്ട് ഒരർത്ഥത്തിൽ കുറേയൊക്കെ ശരിയുമാണ് തീർച്ചയായിട്ടും പല ജാതികളുണ്ട് ഹിന്ദുമതത്തിൽ അത് ബ്രാഹ്മണ തൊട്ട് തുടങ്ങുന്ന താഴോട്ട് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈഴവർ അവർ മാത്രം പോകുന്ന ചിലയിടങ്ങളുണ്ട് എസ് എൻ ഡി പിയുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു അതുപോലുള്ള സ്ഥലങ്ങൾ പക്ഷേ അവിടെ മറ്റേതെങ്കിലും ജാതിയിൽ അതായത് ഹിന്ദുമതത്തിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ജാതിയിലുള്ളവർ അവിടെ ചെന്ന് നിന്നിക്കുന്നതായിട്ടൊന്നും നമുക്കറിയില്ല ഹൈന്ദവ വിശ്വാസിയാണോ ഹൈന്ദവ ഈശ്വരിൽ അത് ഏത് ഈശ്വരനെങ്കിലും ആയിക്കോട്ടെ വിശ്വാസമുള്ളവരാണോ ഏത് അമ്പലം കണ്ടാലും ഏത് കോവിൽ കണ്ടാലും അതിന് മുന്നിൽ ഒന്ന് വണങ്ങിയിട്ടേ പോകും വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് ഏതെങ്കിലും നായർ അതായത് ഞാൻ ജാതിയായിട്ട് പറയുകയല്ല ഏതെങ്കിലും നായർ വിഭാഗത്തിലുള്ളവർ ചെന്ന് മറ്റൊരു ഹൈന്ദവൻ്റെ ആരാധനാലയത്തിൽ ചെന്ന് ബോംബ് വയ്ക്കുകയോ അവർ തിരിച്ച് ചെയ്തതായിട്ടോ നമ്മൾ കേട്ടിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല എന്നാൽ സമാധാന മതമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇതാ കഴിഞ്ഞ ദിവസം കൂടെ ശരിക്കും ആ സത്യം ഇങ്ങനെ സത്യമായിട്ട് വിളിച്ച് പറയാൻ നമുക്കൊരു മടിയുണ്ട് ചിലരെങ്കിലും വിചാരിക്കും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്നതാണ് ഒരു ക്ഷിയ പള്ളിയിലാണ് ആരാധനാലയമാണ് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി എല്ലാവരും കൂടി അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സ്ഥലത്ത് സൂയിസൈഡ് ബോംബറായിട്ട് ചെന്നിട്ട് ഇരുന്നൂറിന് മുകളിൽ ആളുകൾ നിലവിൽ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു സുന്നി ഷിയ അഹമ്മദിയർ മുഹമ്മദിയർ എത്ര തരം ആളുകളാണ് നോക്ക് സൗദിയിലേക്ക് നിരന്തരമായിട്ട് ഡ്രോണുകളും മിസൈലുകളൊക്കെ വിടാനായിട്ട് ഹൂതികൾ എന്ന് പറഞ്ഞൊരു വേറൊറ്റം അതേപോലെ തന്നെ അങ്ങ് ലെബനോണിൽ നിന്നും മറ്റുമൊക്കെ മറ്റൊരു കൂട്ടർ മെക്കയിലോട്ട് വരെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ ഒരേ മതം ഒരേ ദൈവം ഒരേ പുസ്തകം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് പറയാൻ കാരണം സഖ്യ നായിക്കിൻ്റെ അനുയായികളായിട്ടുള്ള എം എം അക്ബറെ പോലെയുള്ളവരും ഇവിടെ നടത്തുന്ന കുത്തിത്തിരിപ്പ് കണ്ടിട്ടാണ് അവർ അവരുടെ മതത്തിലേക്ക് ആളിനെ പിടിക്കുന്നത് ഹൈന്ദവരുടെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഈ ക്രിസ്ത്യാനികളെ പറ്റി പറയുമ്പോൾ സഭാ വ്യത്യാസം അവിടെ ഓർത്തഡോക്സ് യാക്കോബായ കാത്തലിക്കൻ അതിൽ തന്നെ നൂറുകൂട്ടം സഭകളും മറ്റുമൊക്കെയുണ്ട് ചില പള്ളി തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴും പക്ഷേ അവർ ഒരു പള്ളിക്കാര് ഇപ്പുറത്തെ പള്ളിക്കാര് വന്നിട്ട് ബോംബിട്ട് തകർക്ക് അടിച്ചുപൊടിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ട് പോലുമില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പാകിസ്ഥാനിൽ മാത്രമല്ല ഇതേപോലെ അവർക്ക് ഭൂരിപക്ഷമുള്ള പല സ്ഥലത്തും നടക്കാറുണ്ട് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുക ബോംബിട്ട് കൊല്ലുക വെട്ടിക്കൊല്ലുക എന്നൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ കാര്യമാണ് ഒന്നെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ ബോംബിട്ട് പൊട്ടിക്കുക കൂട്ടക്കുരുതിയാണ് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കൂട്ടക്കുരുതി പാകിസ്ഥാനി ഇത് എത്രാമത്തെ ആണ് എന്ന് വല്ല കണക്കുമുണ്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു വാർത്ത പോലും കേൾക്കാനില്ല ഇത്രയും സുരക്ഷിതമായിട്ടിരിക്കുന്നത് ഇവിടെ തമ്മിൽ തമ്മിൽ ചെയ്യാറില്ല മറ്റുള്ളവരും ചെയ്യാറില്ല എത്ര സുരക്ഷിതമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കും എന്നിട്ടും ഇവിടെ അസഹിഷ്ണുതരായിട്ട് നിന്നിട്ട് രാജ്യത്തിൻ്റെ ഏത് നേട്ടത്തിനെയും വികഴ്ത്തി കാണിക്കാനും എന്തെങ്കിലും ചെറിയൊരു കോട്ടം പറ്റിയാൽ അതിനെ പർവ്വതീരിച്ച് പർവ്വതീകരിച്ച് കാണിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ചു നിൽക്കുകയാണ് ചില കൂട്ടർ അവർ കണ്ണ് തുറന്ന ലോകത്തിലും ലോകത്തോട് നോക്കണം മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് ഒരേ വിശ്വാസികൾ ഒരേ ദൈവത്തെ വിശ്വാസിക്കുന്ന ഒരേ പുസ്തകം പഠിക്കുന്നവർ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കണ്ടേ എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വരാൻ ശരിയാണ് മറ്റുള്ള ക്രൈസ്തവരിലും ഒക്കെ ജാതിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ പരസ്പരം കൊല്ലാറില്ല ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഇനിയെങ്കിലും കുത്തിത്തിരിപ്പായിട്ട് വരുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിങ്ങളെ ഞാൻ മുഴുവൻ ഇല്ല അങ്ങനെ പറയാനും സാധിക്കില്ല ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള അവരാണ് എല്ലായിടത്തും പ്രശ്നക്കാർ ഇങ്ങനത്തെ ചിന്താഗതിയുമായിട്ട് നടക്കുന്നവരാണ് എല്ലായിടത്തും പ്രശ്നക്കാർ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പാകിസ്ഥാൻ്റെ അവസ്ഥയൊക്കെയാണ് അതേപോലുള്ള രാജ്യങ്ങളുടെ അവസ്ഥയാണ് ഇനി പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചതല്ലേ പാകിസ്ഥാനിലെ പെഷവാറിലാണ് ആ ഉഗ്ര ഉണ്ടായത് വെള്ളിയാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവർ നിസ്കരിക്കുന്ന സമയമാണ് അത് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ചെയ്തത് ബോംബ് ശരീരത്ത് കെട്ടിവെച്ചുകൊണ്ട് ആ പള്ളിക്കകത്ത് നിസ്കരിക്കാനെന്ന ഭാവത്തിൽ പോയ ചാവേറാണ് ഈ പരിപാടി കാണിച്ചിട്ട് ഒട്ടുമിക്ക സ്ഥലത്തും അവർ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷേ ആശയത്തിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു ചോദിക്കുമ്പോഴാണ് അവിടെ പല അഭിപ്രായങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഒത്തുകൂടി അവിടെ ദൈവത്തിനെ നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു കൂട്ടരെ കൊന്നു തന്നെ വേണോ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യക്ഷ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം കാണാൻ എന്നതാണ് ഇതിനകത്തെ കാതലായിട്ടുള്ള ചോദ്യം കൂടുതലൊന്നും പറയുന്നില്ല വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്